ഇനി അടുത്തത്, ഇത് നവംബർ 2nd വന്ന ഒരു വാർത്തയാണ് ഈ വർഷം തന്നെ. ഓക്കെ, എന്താണത്? ബോക്കോ ഹറാം. ഒരുപാട് സംഘടനകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ടെങ്കിലും ഈ സംഘടനയുടെ പേര് ആദ്യം ഞാൻ കേട്ടപ്പോൾ ഇത് എന്തുട്ട് പേര് എന്ന് ചിന്തിച്ചിട്ടുള്ളൊരു കാലം എനിക്കും ഉണ്ടായിരുന്നു. പേരിടുമ്പോൾ നല്ല പേരിടണ്ടേ എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പേരെന്തായാലും ചെയ്യുന്ന സാധനം ഒന്ന് തന്നെയാവുമ്പോൾ അതിനിപ്പോൾ പേരേതായാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അവരും ഇടതടവില്ലാതെ പറ്റാവുന്ന സമയങ്ങളിലെല്ലാം കാഫിറുകളെ കൊന്നുതള്ളുന്നു. ഏറ്റവും ഒടുവിൽ കൊന്നുതള്ളിയിരിക്കുന്നത് 37 ഗ്രാമീണവാസികളെ കൊന്നുതള്ളിയിരിക്കുകയാണ്. എക്സ്ട്രീമിസ്റ്റ് ഇൻ നോർത്ത് ഈസ്റ്റേൺ നൈജീരിയ കില്ഡ് അറ്റ്ലീസ്റ്റ് 37 വില്ലേജേഴ്സ് ഇൻ 2 ഡിഫറെൻറ്റ് അറ്റാക്സ് റെസിഡൻസ് അറ്റ് വെൻസ്ഡേ, ഹൈലൈറ്റിംഗ് വൺസ് അഗൈൻ ഹൗ ഡെഡ്ലി ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റ് റീബൽസ് ഹാവ് റിമെയിൻഡ് ഇൻ ദർ 14-year ഇൻസർജൻസി ഇൻ ദാറ്റ് ഹാർഡ് ഹിറ്റ് റീജിയൻ എന്നാണ് പറയുന്നത്. ഇത് എന്താണ്? ദ ബോക്കോ ഹറാം ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് ലോഞ്ച് an insurgency in northeastern Nigeria in 2009 in an effort to establish their radical interpretation of Islamic law or Sharia in the region. At least 35,000 people have been killed and more than 2 million displaced due to the extremist violence concentrated in Borno state, which neighbors Yobe. ഇതാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. 35,000 പേര് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, 2 million ആളുകൾ അവിടെ ഡിസ്പ്ലേസ്ഡ് ആയിരിക്കുന്നു, അഭയാർത്ഥികളായിട്ട് മാറിയിരിക്കുന്നു. ഇതാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ആരാണ് ഇതിനെ വഴിവെച്ചത്? സമാധാനത്തിൻ്റെ മതമായ ഇസ്ലാം, ഇസ്ലാമിക് എക്സ്ട്രീമിസം. ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ഭരണകൂടം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവിടെ ബോക്കോ ഹറാം നടത്തുന്ന പണിയുടെ ഭാഗമാണിത്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ വന്നതിനെക്കുറിച്ച്. അവിടെ പല ആളുകളും ചെയ്യുന്നത് തന്നെയാണ്. ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും പറഞ്ഞ് നമ്മളും അടുത്തിരിക്കുകയാണ്. അവിടെ നമ്മൾ ആലോചിക്കുക എങ്ങനെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ ഇത് മുഴുവൻ അമേരിക്കൻ ഫണ്ടഡാണ്, ഇതല്ലെങ്കിൽ ജൂത ഫണ്ടഡാണ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഹമാസിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ പറയുന്നത് ഹമാസിനെ ഫണ്ട് ചെയ്തത് അമേരിക്കയാണെന്നാണ് പറയുക. ഞാൻ അങ്ങനെ പറയുന്ന വിശ്വാസികളോട് എനിക്കൊരൊറ്റ അഭ്യർത്ഥനയുള്ളൂ, ആ പേരില്ലെങ്കിലും ഹമാസിനെ ഫണ്ട് ചെയ്തത് അമേരിക്കയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇനി ഹമാസിനെ സപ്പോർട്ട് ചെയ്യില്ല എന്നെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഹമാസ് പ്രേമം ഒന്ന് അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഒരു കാരണമാണല്ലോ വേണ്ടത്, അതെങ്കിലും നിങ്ങളൊന്ന് പറയൂ, ദയവായിട്ട് പറയൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അമേരിക്ക ഫണ്ട് ചെയ്ത സാധനത്തിന് നിങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ട ഒരു തമാശ എന്ന് പറയുന്നത് എന്താണ്, ഇസ്രായേലി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ജൂതന്മാരുടെ പ്രൊഡക്ട്സ് എല്ലാം ഞങ്ങൾ ബഹിഷ്കരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു 19 സാധനങ്ങളുടെ ലിസ്റ്റ്, എന്നിട്ട് ഇതെല്ലാം കൂടി കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഫേസ്ബുക്കിലാണ്. ഫേസ്ബുക്ക് ഉണ്ടാക്കിയതൊരു ജൂതനാണ്. അപ്പോൾ അത് ആ പ്രൊഡക്റ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പ്രൊഡക്റ്റും അവിടെ നിരോധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ ലിസ്റ്റിൽ എവിടെ ഫേസ്ബുക്കിൻ്റെ ചിത്രം കണ്ടില്ല. ഫേസ്ബുക്കിൻ്റെ എവിടെയും ചിത്രം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഏത് മാധ്യമത്തിലൂടെയാണ് ഇത് പ്രചരിപ്പിക്കുക? ഇപ്പോൾ യൂട്യൂബ് ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഏത് തന്നെ എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ അത് ഏറ്റവും ഒടുവിൽ നമ്മളുടെ ട്വിറ്റർ, അതിലും ഇതേപോലെ പ്രശ്നമാണെന്ന് പറയുന്നു. എന്ത് തന്നെ ആയാലും നിങ്ങൾ ഏത് മാധ്യമത്തിലൂടെയാണ് ഇത് പ്രചരിപ്പിക്കുക? അപ്പോൾ നിങ്ങൾ ഈ പോലെ ഒരു സാധനം നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ജൂതരുടെ ഒരു ഉൽപ്പന്നവും നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം സപ്പോർട്ട് ചെയ്യാതിരിക്കേണ്ട ഉൽപ്പന്നം എന്ന് പറയുന്നത് ഹമാസാണ്. കാരണം ഹമാസിനെ ഉൽപ്പാദിപ്പിച്ചത് ജൂതന്മാർ തന്നെയാണെന്നാണ് നിങ്ങളും പറയുന്നത്, നമ്മളും സമ്മതിക്കുന്നത്. അങ്ങനെ PLO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അവിടെ ഉണ്ടായ സമയത്ത്, അവർ അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന സമയത്ത് അതിനെതിരിടാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റേർണലി മറ്റൊരു ഗ്രൂപ്പ് വന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടെടുക്കുകയും അവർക്ക് ഫണ്ട് ചെയ്യുകയൊക്കെ ചെയ്തത് ഇതേ ജൂത ഇസ്രായേലി കൂട്ടവും അമേരിക്കയൊക്കെ തന്നെയാണ്. ഇത് ഓരോ കാലഘട്ടത്തിൽ രാഷ്ട്രീയപരമായിട്ട് ഓരോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നീട് അത് ഔട്ട് ഓഫ് കൺട്രോൾ ആകുന്നു, അത് പിന്നെ അവരുടെ കയ്യിൽ നിൽക്കാത്ത ഭൂതങ്ങളായിട്ട് മാറുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാനിലെ ISI എന്ന് പറയുന്നത് ഇന്ത്യ ഫണ്ട് ചെയ്യുന്നതാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ വേറെയും കിടക്കുന്നു. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇത് ഈ ഇരട്ടത്താപ്പ് കൊണ്ട് നടക്കുന്ന നമ്മളുടെ ഈ വോക്കുകളുടെയും അതുപോലെ തന്നെ നമ്മളുടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാന ഒരു സംഗതിയാണ്. അത് യുദ്ധ എന്താണ് ആയുധ ലാഭത്തിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ മാർക്കറ്റിന് വേണ്ടിയിട്ടാണ്, അത് അമേരിക്കൻ ഫണ്ടഡ് ആണ്, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ഒരു രീതി അത് നമ്മൾ കാണാറുണ്ട്. ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ അത് അംഗീകരിക്കുകയാണ്. ഞാൻ ഹമാസ് എന്ന് പറയുന്നത് അമേരിക്കൻ ഫണ്ടഡാണ്, അത് ജൂത ഫണ്ടഡാണ് എന്ന് ഞാൻ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു. നിങ്ങൾ ജൂത പ്രൊഡക്ട്സ് ഒഴിവാക്കുന്ന കൂട്ടത്തിൽ ഹമാസിനെയും ഒന്ന് ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയെങ്കിലും നാട്ടുകാർ രക്ഷപ്പെട്ടോട, ആ പലസ്തീനികൾ രക്ഷപ്പെട്ടു പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പലസ്തീനികൾ ഇന്ന് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഈ ഹമാസിനെ കൊണ്ടാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നൊരു ഒരു റിപ്പോർട്ട് പ്രകാരം കാണാനിടയായത് നമ്മളുടെ ഗാസയിലുള്ള ആളുകൾ അവരുടെ ഹമാസിനോടുള്ള ആ താല്പര്യം അത് കുറഞ്ഞു വരുന്നതെന്ന് മാത്രമല്ല, അവർ
2007 അവിടെ ഭരണം പിടിച്ചതിന് ശേഷം പിന്നെ അവിടെ ഇലക്ഷൻ പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അത്രയ്ക്കും ജനാധിപത്യ രീതിയിൽ കൈകാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ സമാധാനപൂർവ്വം ഇടയ്ക്കിങ്ങനെ 10,000, 2,000, 3,000 ഒക്കെ റോക്കറ്റ് വിട്ട് കളിക്കുന്ന, തുരങ്കം പണിത ആളുകൾ അതിനകത്ത് ഹ്യൂമൻ ഷീൽഡായിട്ട് വെച്ചിട്ട് ബോംബിടുന്ന, ഹോസ്പിറ്റൽസിൻ്റെയും അതുപോലെ സ്കൂളിൻ്റെയും പള്ളിയുടെയൊക്കെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ആളുകളെ ഹ്യൂമൻ ഷീൽഡാക്കി വെച്ചുകൊണ്ട് ഇതുപോലെ യുദ്ധപ്രവർത്തനം, യുദ്ധനിയമങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടം ആളുകളാണ് ഹമാസ് എന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ അവർക്ക് വലിയ ഒരു ആരാധക വൃന്ദമുണ്ടായിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ നിങ്ങൾ ജൂത പ്രൊഡക്ട്സ് ഒഴിവാക്കുന്ന കൂട്ടത്തിൽ ആദ്യം ഒഴിവാക്കേണ്ടത് ഹമാസിനെയാണ് എന്ന് ഒന്ന് ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ്. ദയവായിട്ട് അതൊന്ന് കൈക്കൊള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവസാനമായിട്ട്,